അല്ലെങ്കിൽ കുമ്മായമൊക്കെ കൊക്ക കക്കയൊക്കെ ദഹിപ്പിച്ചു കളയുന്ന ഈ തൂളായി ഒരു ദിവസം ഭൂമി വെന്തുരുകും. അടുത്ത ദിവസങ്ങളിലെ പത്രത്തിലെ ഒരു പ്രധാന വാർത്തയായിരുന്നു സൂര്യന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഒരു ദിവസം സൂര്യൻ ഇരുണ്ടുപോകും. മനുഷ്യൻ കഴിഞ്ഞ മാസം നടത്തിയ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു ഹബിൾ ടെലിസ്കോപ്പിൽ കൂടെ ഭൂമിയുടെ തുടക്കം എവിടെയാണ്, പ്രപഞ്ചത്തിന്റെ തുടക്കം എവിടെയാണെന്ന് അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം ഒരു ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്, അങ്ങനെ പോയാൽ ദൈവത്തെ ടെലിസ്കോപ്പിൽ കൂടെ കണ്ടെത്താൻ കഴിയുമല്ലോ എന്ന്. ദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യൻ ടെലിസ്കോപ്പ്, അതിന്റെ ചെലവ് എത്ര എന്നറിയാമോ? 200 ബില്യൺ ഡോളർ ചെലവഴിച്ചാണ് ഭൂമിയുടെ ഉൽപ്പത്തിയെ കണ്ടുപിടിക്കാൻ മനുഷ്യൻ നേരത്തെ പരിശ്രമം. അത്രയും പൈസ നടക്കിയിട്ട് മനുഷ്യന്റെ ഉള്ളിൽ എന്തായിരുന്നു, ദൈവം ഉണ്ടോ, അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലെ പരിശ്രമം. ദൈവം പറയുകയാണ്, മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തിലും ദൈവം വസിക്കുന്നില്ല. മനുഷ്യൻ എത്ര വലിയ വിലയുള്ള സ്വർണം കൊണ്ടൊരു കെട്ടിടം ഉണ്ടാക്കിയാലും ദൈവം കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. മനുഷ്യന്റെ ഹൃദയമാണ് സകല ദുഷ്ചിന്തയുടെയും ഉത്ഭവസ്ഥാനം. കൊലപാതകവും ദുഷ്ചിന്തയും ദ്രവ്യാഗ്രഹവും മറ്റൊരു മനുഷ്യനോടുള്ള അസൂയയും പകയും കോപവും ഒക്കെ ഉത്ഭവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാതെ നാം പുറമേ എത്ര മിനുക്കിയിട്ടും കാര്യമില്ല. അതിനുവേണ്ടിയാണ് ദൈവം യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ വന്നത് മനുഷ്യന് മാനസാന്തരം ഉണ്ടാക്കുവാനാണ്. മനസ്സിനന്തരം ഉണ്ടാകാതെ നാം ഏത് പുണ്യസ്ഥലത്ത് പോയിട്ടും കാര്യമില്ല. മനസ്സിനന്തരം ഉണ്ടാകാതെ നാം എത്ര നേർച്ച കാഴ്ചകൾ കൊടുത്തിട്ടും കാര്യമില്ല. മനുഷ്യന് മനസ്സിന് മാനസാന്തരം ഉണ്ടാകണം. മനസ്സിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് തീരുമാനമെടുക്കും മദ്യപിക്കണ്ട, നാളെയും വീണ്ടും ബിവറേജിന്റെ മുന്നിൽ ക്യൂ പോയി നിൽക്കുന്നതിന്റെ കാരണം മനസ്സിന് രൂപാന്തരം വരുന്നില്ല. മനസ്സിന് രൂപാന്തരം വരണമെങ്കിൽ സർവശക്തനായ ദൈവത്തിനെ, ദൈവത്തിന്റെ പ്രതിരൂപമായി ഭൂമിയിൽ വന്ന യേശു ക്രിസ്തുവിനു കൂടെ മാത്രമേ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആദ്യം വായിച്ച ഭാഗത്തേക്ക് ഞാൻ വീണ്ടും വരുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും വെന്തൊഴിയും. അത് പത്രേഷ് എന്ന് പറയുന്ന ഒരു പഠിപ്പില്ലാത്ത മുക്കുവൻ 2000 വർഷം മുമ്പ് എഴുതിയ പുസ്തകത്തിലെ ഈ പുസ്തകത്തിലെ ഒരു വാക്കാണ് പറഞ്ഞത്, മൂലപദാർത്ഥങ്ങൾ വെന്തൊഴിയും എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചത് 1955 54 കണ്ടുപിടിച്ചത്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചത് വളരെ 100 വർഷത്തിന് പുറകെ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്. 2000 വർഷം മുമ്പ് ഒരു മനുഷ്യന് വിദ്യാഭ്യാസമില്ലാത്ത കാലഘട്ടത്തിൽ, ശാസ്ത്രം എന്താണെന്ന് അറിയാത്ത കാലത്തിൽ, യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലത്ത്, കോളേജ് ഇല്ലാഞ്ഞ കാലത്ത്, ലാബറട്ടറികൾ ഇല്ലാത്ത കാലത്ത് ഒരു സാധാരണ മുക്കുവൻ എഴുതി, ആറ്റം വിൽ ബി ഡിവൈഡ്. ആറ്റം അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മൂലപദാർത്ഥമായ അതിന്റെ അണുവിനെ വിഭജിക്കാൻ കഴിയും. അങ്ങനെയാണ് അണുബോംബ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദര, ഈ വെളിപ്പാടുണ്ടായ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, ഭൂമിയിലുള്ള സകലതും വെന്തുരുവും. നമുക്കറിയാം ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് യൂറോപ്പിൽ ഇതുവരെ ഉണ്ടാകാത്ത ചൂടായിരുന്നു, അവിടുത്തെ വനങ്ങളൊക്കെ കത്തിനശിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലും ചൂട് കൂടിയതാണ് ഈ മഴയ്ക്ക് കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ കാരണം. ഭൂമിയിൽ ചൂട് കൂടുന്നതുകൊണ്ട് അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകുന്നു, അതുകൊണ്ട് ജലനിരപ്പ് സമുദ്രത്തിൽ ഉയരുന്നു. 10-50 വർഷം കഴിയുമ്പോൾ എറണാകുളം പട്ടണം കാണത്തില്ലെന്നാണ് പറയുന്നത്. പല തീരദേശ സ്ഥലങ്ങളും കാണാതെ പോകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം വിഴിഞ്ഞത്ത് ഭയങ്കര സമരം നടക്കുകയാണ്. കാരണം അറിയാമോ, പലരും കരമടക്കുന്ന വസ്തു ഇല്ല, അതൊക്കെ കടലെടുത്തു കൊണ്ടുപോയി. കാരണം ഭൂമിയുടെ ചൂട് കൂടി സമുദ്രം കയറി വസ്തുവകൾ ഇല്ലാതാകുന്നു. ഇതൊക്കെ എഴുതി വെച്ച ഈ പുസ്തകം പറയുകയാണ്, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ ഞങ്ങളൊക്കെയും നശിച്ചു പോകുന്നു.
മാനസാന്തരം മനസ്സിന്റെ അന്തരം എന്നാണ് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. നാം ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കാം, നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്. നമുക്ക് എനിക്കോ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്കോ ആർക്കും ഒരു മതത്തോട് ഒരു വിരോധമില്ല, ഒരു വ്യക്തിയോട് ഒരു വിരോധമില്ല. നിങ്ങളൊക്കെ വിശ്വസിക്കുന്നതും നിങ്ങളൊക്കെ നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ സേവിച്ചു വരുന്നതുമായ മതങ്ങളിലെ അതനുഷ്ഠിക്കുന്ന കർമാചാരങ്ങളിലൊക്കെ നമുക്ക് വിശ്വസിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു പോരുന്നവരൊക്കെയായിരുന്നു. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഇതിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരുന്നില്ല. അവിടെയാണ് മനുഷ്യൻ കാലാകാലങ്ങളിലായി സത്യാന്വേഷികളായിരുന്നു. എങ്ങനെ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയും? മനുഷ്യനെ എങ്ങനെ അവന്റെ മരണത്തിൽ നിന്ന് അവരൊരു നിത്യമോചനം, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് അവനെ ആര് രക്ഷിക്കാൻ കഴിയും? പാപത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ എന്ത് ചെയ്താൽ മതി? യാഗങ്ങൾ നടത്തി ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ മൃഗങ്ങളെ യാഗമർപ്പിച്ച് നിഷ്കളങ്കമായ മൃഗത്തിന്റെ രക്തം ചൊരിഞ്ഞിട്ട് അതിൽ കൂടെ മനുഷ്യന് മോചനമുണ്ട് എന്ന് മനുഷ്യൻ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. ഒരു കാലത്ത് മനുഷ്യൻ വിധിച്ചിരുന്ന തീർത്ഥയാത്ര ചെയ്യണം, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുക, എവിടെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് എവിടെങ്കിലുമൊക്കെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ സാധിക്കും. പിന്നീട് കുറെ നാളുകളായി മനുഷ്യൻ ചിന്തിച്ചു സ്വയം ദണ്ഡിച്ചാൽ മനുഷ്യനെ പാപമോചനം കിട്ടുമെന്ന്. അതിനവൻ ഉപവസിച്ചു, അവൻ സ്വയം മുറിവേൽപ്പിച്ചു, മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ പല കാര്യങ്ങളും അനുഷ്ഠിക്കുന്നു. പക്ഷേ കാലം കഴിയും തോറും മനുഷ്യന്റെ മനസാക്ഷി മരവിച്ച് മരവിച്ച് ഒരു മതത്തിലും വിശ്വസിക്കുന്നോണ്ട് മനുഷ്യന് മോചനമില്ല. നിങ്ങളെ തിരുവനന്തപുരത്തുള്ള പൂജപ്പുര ജയിലിൽ പലപ്പോഴും ഞങ്ങള് സുവിശേഷമായിട്ട് പോയിട്ടുണ്ട്. അവിടെ എല്ലാ മതത്തിലുള്ളവരുണ്ട്. രവീന്ദ്രനും തോമസും ജോസഫും ഇക്ബാലും മുഹമ്മദും ഒക്കെ അവിടെ ഉണ്ട്. മനുഷ്യൻ വിശ്വസിക്കുന്ന മതങ്ങൾക്കൊന്നും മനുഷ്യനെ പാപത്തിൽ നിന്ന് അവനെ കരകെട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ വളരെ ശക്തമായ തെളിവാണ്. മനുഷ്യൻ ഒരു മതത്തിനും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മതത്തെ ഇവിടെ പുകഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളൊരു മതത്തെ ഇവിടെ ഉയർത്തിക്കാട്ടുവാനും ആഗ്രഹിക്കുന്നില്ല. കാരണം മതങ്ങളൊന്നും മനുഷ്യനെ രക്ഷിക്കുന്നില്ല. മതം എന്നാൽ മനുഷ്യന്റെ അഭിപ്രായങ്ങളാണ്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാകും, ഇത് ചെയ്താൽ അങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ളത് മനുഷ്യന്റെ അഭിപ്രായങ്ങളാണ്. പക്ഷെ അഭിപ്രായങ്ങൾക്ക് അപ്പുറത്ത് സർവസൃഷ്ടാവായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയുടെ മധ്യഭാഗമായ പലസ്തീനിൽ ഒരു മാതാവിന്റെ ഉദരത്തിൽ ഉരുവായി പുരുഷന്റെ ഇച്ഛ കൂടാതെ ജനിച്ച ഒരു പൈതൽ. നാമം മനുഷ്യ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും ഇഷ്ടത്തിലാണ് പിറന്നു വീണത്. എന്നാൽ പുരുഷന്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഒരു മനുഷ്യൻ ഭൂമിയിൽ അവതരിച്ചത് ഏക വ്യക്തിയാണ്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു 33 തിരുവയസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് പ്രസംഗിച്ചു. ഞാൻ എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ തന്നെ പുനരുദ്ധാനവും ഞാൻ തന്നെ ജീവനുമാകുന്നു എന്ന് യേശു പ്രസംഗിച്ചു. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്ന് യേശു പ്രസംഗിച്ചു. അവിടെ വിശ്വസിച്ച് 12 പേരാല തുടങ്ങിയ ഈ ക്രിസ്തീയ സഭ ലോകം മുഴുവൻ വ്യാപിപ്പാൻ ഇടയായി തീർന്നു. കോടാനുകോടി മനുഷ്യർ ഇതിനു വേണ്ടി തങ്ങളുടെ ജീവൻ വിലയായി കൊടുത്തു. കാരണം എന്താണ്? ഇത് സത്യമാണെന്നുള്ളത് കൊണ്ടാണ്. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ 11 പേരും തങ്ങളുടെ ജീവൻ വില കൊടുത്തതിന്റെ കാരണം അവര് കണ്ടൊരു സത്യമുണ്ട്, യേശു സാക്ഷാൽ ദൈവമാകുന്നു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു ആകുന്നു യേശു എന്ന് അവർ പ്രസംഗിച്ചു. അത് പ്രസംഗിച്ചപ്പോൾ മതങ്ങൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഒരു ദൈവം മനുഷ്യനായി വരുമോ എന്നുള്ളത് ആ സത്യം അവരെ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചവര് യേശുവിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇന്നും കോടാനുകോടി ആൾക്കാർ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഈ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവവചനത്തിന് ഒരു ശക്തിയുണ്ട്. 200 വർഷങ്ങൾക്ക് മുമ്പേ ആഫ്രിക്കയിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങളെ പിടിച്ചു തിന്നുന്ന നരഭോജികൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ അടുക്കലേക്ക് ഈ സ്നേഹം ചെന്നു.
അവരെ യേശു മാറ്റിപ്പറിച്ചു. ഇന്ന് പ്രകാശമുള്ള ഒരു ഭൂഖണ്ഡമായി മാറി. ഒരു 100 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ നടക്കുന്ന പോലെ നടക്കാൻ കഴിയത്തില്ലായിരുന്നു. സാധാരണ മനുഷ്യന്, ഇവിടുത്തെ അധസ്കൃതന്, ഇവിടുത്തെ കറുത്ത തൊലിയുള്ളവന് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. ഇവര് ഇവിടെ മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലത്തിൽ യേശുവിന്റെ സ്നേഹം ഇവിടെ കടന്നു വന്നു. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടായി. പള്ളിക്കൂടങ്ങളിൽ നമ്മുടെ സാധാരണക്കാർ വിദ്യാഭ്യസിച്ചു. കോട്ടയത്ത് നിന്നൊരു മനുഷ്യൻ സ്കൂളിൽ പോയി പഠിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റായി. ഏത് മതത്തിൽപ്പെട്ടവനും ഏത് ജാതിയിൽ പെടുന്നവനും ഏത് കുലത്തിൽ പിറന്നവനും രക്ഷയുണ്ട് എന്നും രക്ഷ തുല്യ ദൂരത്താണെന്നും പ്രഘോഷിക്കുന്ന ഏക പുസ്തകം ഈ പുസ്തകം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കാരും പൈസ തന്നിട്ടല്ല ഇവിടെ വന്നത്. ഞങ്ങൾ സ്വയമേ ചെലവഴിച്ച് ഇവിടെ വന്ന് ഇത് പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്കൊരു രക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ മരണത്തിന് ശേഷം ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു നിത്യകാല ജീവിതമുണ്ട് എന്ന് പ്രഘോഷിക്കുവാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ സത്യങ്ങൾ നിങ്ങളോട് കൂടുതൽ പറയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചൂള പോലെ കത്തുന്നൊരു ദിവസം അന്ന് സകല അഹങ്കാരികളും ഞങ്ങൾ ഈ പറഞ്ഞ പ്രസംഗിച്ച ഈ വാക്കുകൾ ഇവിടെ സാക്ഷ്യമായി എണ്ണയ്ക്കാട്ടൊരു സാക്ഷ്യമായി അന്ന് എഴുതേൽക്കും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മനുഷ്യന്റെ ശബ്ദം റീപ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ച് നിങ്ങളോട് പ്രഘോഷിച്ച ഈ സത്യവചനം ഒരു ദിവസം നിങ്ങൾക്കെതിരെ സാക്ഷി പറയും. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ കേട്ടിട്ടും ഈ സത്യത്തിനെ നിങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. ഞങ്ങൾ നിങ്ങളെ ആരെയും ഒരു മതത്തെയും ഇകഴ്ത്തുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്കോട് സ്നേഹത്തോട് പറയുവാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളൊരു മതം മാറണ്ട, നിങ്ങളുടെ പേര് മാറ്റണ്ട, നിങ്ങളൊരു ദാനം കൊടുക്കണ്ട, നിങ്ങൾ എണ്ണ കൊടുക്കണ്ട, നിങ്ങൾ മെഴുകുതിരി കത്തിക്കണ്ട, നിങ്ങൾ സാമ്പ്രാണി കത്തിക്കണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ദേഹത്തെ ദണ്ഡിപ്പിക്കണ്ട, ഉപസിക്കണ്ട, തീർത്ഥയാത്ര ചെയ്യേണ്ട, മല കയറണ്ട. നിങ്ങൾക്കൊരു ഒരു പുതുജീവൻ തരുവാൻ യേശുവിന് കഴിയും. പ്രിയ സഹോദര, പ്രിയ ജ്യേഷ്ഠൻ, പ്രിയ അനുജത്തി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നുണ്ട് ലോകത്തിന്റെ രക്ഷിതാവായി ഭൂമിയിൽ അവതരിച്ച് 2000 വർഷം മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായി പലസ്തീനിൽ വന്ന് സാധാരണ മനുഷ്യനായി ജീവിച്ച് ഞാൻ തന്നെ വഴിയും സത്യമെന്നും ഞാൻ സാക്ഷാൽ ദൈവമെന്നും പ്രസംഗിച്ചതിന്റെ പേരിൽ അന്നത്തെ മതപൗരോഹിത്യവർഗം ക്രൂശിച്ച് മനുഷ്യനെ ക്രൂശിച്ച് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഈ നസറായനായ യേശു മരണത്തോടുകൂടി അവസാനിച്ചില്ല. മരണത്തിനു ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു ലോകത്തിന് സാക്ഷ്യമായി സ്വർഗാരോഹണം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ പോയതുപോലെ മടങ്ങി വരും. യേശു വരുന്നതിന്റെ ലക്ഷണങ്ങളാണ് മഹാവ്യാധി. അതിലൊരു വ്യാധിയാണ് കഴിഞ്ഞ 3 വർഷം ഭൂമിയെ ഗ്രസിച്ചത്, കൊറോണ വൈറസ്. ലോകത്തിലെ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രവും നമ്മുടെ നാട്ടിൽ നിന്ന് ചികിത്സയ്ക്ക് പോകുന്ന രാജ്യത്ത് 5 ലക്ഷം പേരാ മരിച്ചത്. മഹാമാരി ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, വ്യാധികളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പട്ടിണി ഉണ്ടാകാം, ശാസ്ത്രം വളരും. അതിനെപ്പറ്റി വേദവസ്വം പറയുന്ന ഇങ്ങനെയാണ്, മനുഷ്യൻ നക്ഷത്രങ്ങളെ ലക്ഷ്യമാക്കും. മനുഷ്യൻ കൂടുവെക്കും, നക്ഷത്രങ്ങളിൽ കൂടുവെക്കും. നമുക്കറിയാം സ്പേസിൽ പോയി അവിടെ കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുക മനുഷ്യൻ. നമ്മുടെ നാട്ടിൽ കാക്കയും കുരുവിയും കിളിയും മയിലും ഒക്കെ കൂടുണ്ടാക്കുന്നത് പോലെ മനുഷ്യൻ ആകാശത്തിൽ പോയി കൂടുണ്ടാക്കിയിരിക്കുകയാണ്. ആ കൂട് അവനൊരു വസിക്കുമെങ്കിലും ഒരു ദിവസം വരും ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. അന്ന് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതാകുന്നു. അന്നാണ് നമ്മുടെ മരുന്നുകൾ ഫലിക്കാതെ വരുന്നത്. അന്ന് കർത്താവിന്റെ രക്ഷയുടെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ ഒരു പ്രസംഗം നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ വന്ന് പറയുന്നത് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഞങ്ങൾ പ്രസംഗിച്ച ഈ വചനം നിങ്ങൾക്കെതിരെ സാക്ഷിയായി വരാതിരിപ്പാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് സമർപ്പിച്ച് ഈ യേശുവിൽ കൂടെയുള്ള വലിയ രക്ഷ പ്രാപിക്കാനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.